ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ പന്നിപ്പനി പടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലെ നിയന്ത്രണങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് ദീർഘിപ്പിച്ചു. ജനുവരി 16 വരെയാണ് നിയന്ത്രണം ദീർഘിപ്പിച്ചത്. കമ്പമെട്ട്, ബോഡിമെട്ട്, കുമളി ചെക്ക് പോസ്റ്റുകളിലാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ മുഴുവൻ സമയ പരിശോധന നടക്കുന്നത്. തൊടുപുഴയിൽ രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പന്നിപ്പനി വ്യാപകമായി റിപ്പോർട്ട് ചെയ്തത്. ഇതിനെ തുടർന്നായിരുന്നു ജില്ലയിലെ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനകൾ ആരംഭിച്ചത്. പന്നിയിറച്ചിയും ഉൽപ്പന്നങ്ങളും അതിർത്തി കടത്തുന്നതിന് കർശന നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും പന്നികളെയോ പന്നിയിറച്ചിയോ പന്നിക്കാഷ്ടമോ കൊണ്ടുവരുവാൻ അനുവദിക്കില്ല. മൃഗസംരക്ഷണ വകുപ്പ്, പോലീസ്, ആരോഗ്യ വിഭാഗം എന്നിവയുടെ സംയുക്ത സംഘമാണ് പരിശോധന നടത്തുന്നത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന സൂചന. നിലവിൽ ജനുവരി 16 വരെയാണ് നിയന്ത്രണങ്ങൾ നീട്ടിയിട്ടുള്ളത്. ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ പന്നിപ്പനി വീണ്ടും സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ തുടർന്ന് വരുന്ന പരിശോധന ചെക്ക് പോസ്റ്റുകളെ കർശനമാക്കിയിരിക്കുകയാണ്. പഴയ പോലെ തന്നെ ജനുവരി 16 തീയതി വരെയുള്ള പന്നിയുടെ കേരളത്തിനകത്തു നിന്നും പുറത്തോട്ടും പുറത്തു നിന്നും അകത്തോട്ടുള്ള മൂവ്മെൻറ്റ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. പന്നിപ്പനി നമ്മുടെ ജില്ലയിൽ വ്യാപകമായിട്ട് വരുന്നുണ്ട്. കർഷകരെ നമ്മൾ വളരെയധികം ബോധവൽക്കരിക്കുന്നുണ്ട്. മൃഗസംരക്ഷണ വകുപ്പ് അതിനുവേണ്ട കർശനമായ നടപടികളാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വകുപ്പും മറ്റു വകുപ്പുകളും ചേർന്നുകൊണ്ട് എക്സൈസ്, പോലീസ്, ഫോറസ്റ്റ്, സെയിൽ ടാക്സ്, RTO ഇവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്തമായിട്ടുള്ള ഒരു പരിശോധനയാണ് നമ്മൾ ചെക്ക് പോസ്റ്റിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ചെക്ക് പോസ്റ്റുകളിലും ഈ പരിശോധന ജനുവരി 16 തീയതി വരെ തുടരും. അതേസമയം ജില്ലയിലെ എല്ലാ പന്നി ഫാമുകളിലും നിരീക്ഷണവും കർശനമാക്കിയിട്ടുണ്ട്. ഫാമുകൾ അണുവിമുക്തമാക്കുവാനും നിർദ്ദേശം നൽകി. പന്നികൾ ചത്താലോ രോഗമുണ്ടായാലോ ഉടൻ തന്നെ മൃഗസംരക്ഷണ വകുപ്പിനെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ കമ്പമട്ട്.